വികസനത്തിന്റെ പാതയിൽ പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർത്ത് അക്ഷരനഗരിയെ പുളകമണിയിച്ച് സംസ്ഥാന ടൂറിസം വാരാഘോഷം വിധാ സമാഗമമായി. തിരുനക്കര മൈതാനിയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കുന്നതും ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ സി കെ പി ഉദ്ഘാടനം നിർവഹിക്കുന്നതുമാണ്. ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പി സി ജോർജ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കുന്നു. ഈ മഹാസമ്മേളനം ഒരു വൻ വിജയമാക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ചരിത്രങ്ങൾ ഉറങ്ങുന്ന തിരുനക്കര മൈതാനിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ സി കെ പി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പി സി ജോർജ്, ഈ ടൂറിസം വാരാഘോഷ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ടി എൻ പ്രതാപൻ, പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ, വേദിയിലെ മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ ഈ ടൂറിസം വാരാഘോഷമേളയിൽ നാം എല്ലാം ഒത്തുചേരുകയാണ്. അക്ഷരവും ടൂറിസവും പകർന്നു നൽകിയ അന്താരാഷ്ട്ര പ്രശസ്തിയുടെ നടുവിൽ നിൽക്കുന്ന നാം ആതിഥേയ സംസ്കാരത്തിലും ഇന്ന് മുന്നിട്ട് നിൽക്കുന്നു. ഈ മേഖല അതിന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുതിച്ചുപായുന്ന പൊതുസാഹചര്യം വളരുകയാണ്. പോലുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികൾ നമ്മുടെ നാടിനെ അസമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പലപ്പോഴും എത്തിക്കാറുണ്ട്. എന്നാൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ നമ്മുടെ സർക്കാർ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന സൃഷ്ടിപരമായ വിമർശനങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും ഒരിക്കലും വിസ്മരിക്കാനാവില്ല. Thank you.
പ്രദർശിപ്പിക്കാൻ കപടതയുടെ കടന്നൽക്കൂടുമായി കടന്നുവരുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രത്യശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തതകൾക്കും കൊടിയുടെ നിറങ്ങൾക്കും അപ്പുറം യോജിച്ചു നിന്നുകൊണ്ട് അത്തരം ശക്തികളെ ചെറുത്ത് പരാജയപ്പെടുത്താനും വികസനത്തിൻ്റെ വൻ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുവാൻ നമുക്കാകെ യോജിച്ചു നിന്നുകൊണ്ട് മുന്നേറുവാനും കഴിയും വഴി ഈ ഗവൺമെൻറ് വികസന രംഗത്ത് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് വിജയത്തിൻ്റെ പാതയിലേക്ക് കുതിക്കുകയാണ്. സാമൂഹ്യനീതിയും സമഗ്ര വികസനവും ഉറപ്പാക്കി ഐശ്വര്യസമ്പൂർണമായ ഒരു കേരളം കെട്ടിപ്പടുക്കാനുള്ള ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പരിശ്രമങ്ങൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനയപൂർവമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സംസ്ഥാന ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പി സി ജോർജ്, ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ ദേവനാരായണ സ്വാമി, മറ്റ് വിശിഷ്ട വ്യക്തികൾ, എന്താണോ ഇത്? അരമനയിൽ നിന്ന് തിരുമേനിമാരെ തിരുവസ്ത്രം ഇട്ടോണ്ട് റോഡിലിറങ്ങി സമരത്തിലാ. ഭരണക്കാർക്കും പ്രതിപക്ഷക്കാർക്കും ഇരിക്കാൻ മേല. അപ്പഴാ പട്ടാപ്പകൽ ഒരു വൈദികന്റെ മുതുകത്തോട് താൻ കുതിര കയറുന്നത് എന്താ താനീ കാണിക്കുന്നത്? ഇവൻ വൈദികനൊന്നും അല്ല സാർ. എന്തൊരു പുകിലാണിത്! ഇവൻ ചത്തുപോയിന്നും പറഞ്ഞ് സെമിത്തേരി പോയി ശവോടക്കും കൂടി അനുശോചനം രേഖപ്പെടുത്തി ഞാൻ പിരിഞ്ഞതാണല്ലോ. പിന്നെ ഇവൻ ഏറ്റുവന്നോ? അത്താഴപ്പട്ടിണിക്കാരൻ ചാക്കോ മിസ്ത്രിയുടെ ഒരു പിടി മണ്ണിനു വേണ്ടി ഇവൻ നടത്തിയത് 4 കൊലപാതകങ്ങൾ. അത് മറയ്ക്കാൻ ഇയാൾ തന്ത്രപൂർവ്വം ഒരുക്കിയ ഗണിയിൽ പോലീസ് സർജൻ ഡോക്ടർ രാമചന്ദ്രന്റെ മർഡർ, ഒടുവിൽ വെട്ടിപ്പിടിച്ചെടുത്ത സാമ്രാജ്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ തന്നെ വളർത്തു വലുതാക്കിയ സ്വന്തം സഹോദരൻ ഫാദർ ജെയിംസിനെ കൂടി അതിക്രൂരമായി കൊലപ്പെടുത്തിയ പള്ളി പ്രമാണി ഇടമറ്റം മത്തായി. പരിശുദ്ധമായ തിരുവസ്ത്രം ഇട്ടുകൊണ്ടാണോ തന്റെ വേഷം കെട്ട് അഴിക്കടോ? കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ ദേവദാസ്. നല്ല ഭരണകൂടമുള്ളത് കൊണ്ട് മാത്രം നാട് നന്നാവണമെന്നില്ല. ഭരണം നടത്തുന്നത് ഭരണാധികാരികളാണെങ്കിലും അത് ജനങ്ങളിൽ എത്തുന്നത് ഉദ്യോഗസ്ഥരിൽ കൂടിയാണ്. നമ്മുടെ നാടിനെ കുറിച്ച് മഹാരഥന്മാർ കണ്ട സ്വപ്നം സഫലമാകണമെങ്കിൽ ദേവദാസ് അടിയോടിയെ പോലെയുള്ള സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനിയും ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ നാടിനെ ചെകുത്താന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. ഇറ്റ് ഈസ് നോട്ട് ദ ഡെവിൾസ് കൺട്രി, ഇറ്റ്സ് ഗോഡ്സ് ഓൺ കൺട്രി.